എല്ലാ സുഹൃത്തുക്കൾക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ നക്ഷത്ര ഫലങ്ങളാണ്. ശത്രുക്കളിൽ നിന്നും വളരെയധികം ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചില നക്ഷത്രക്കാർക്കുണ്ട്. അതുപോലെ തന്നെ പ്രണയബന്ധത്തിലും മറ്റും ഉലച്ചിൽ ഉണ്ടായേക്കാം. അശ്വതി നക്ഷത്രമാണ് ആദ്യമായി പറയാൻ പോകുന്നത്. ഗുണഫലം നൽകുന്ന ദിവസമായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക്. ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കുന്നതാണ്. അകന്നു നിന്നിരുന്ന ബന്ധുക്കൾ സഹായ വാഗ്ദാനമായി അടുക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. വളരെ കാലമായി കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. എന്നിരുന്നാലും വിഷമതകളും മറ്റും ശമിക്കുന്നതായിരിക്കും. ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. ഗൃഹനിർമ്മാണത്തിനുള്ള ധനസഹായം ലഭിക്കുവാൻ അവസരം വന്നു ചേരും. വ്യവഹാരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുന്നതായിരിക്കും. പ്രതിസന്ധികളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. തൊഴിൽ അന്വേഷകർക്ക് പ്രധാന അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും. വിദേശത്തു നിന്നും ആദായം ലഭിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആലോചനകൾ വന്നു ചേരുന്നതാണ്. അടുത്തതായി മകരം നക്ഷത്രമാണ്. രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികവ് തെളിയിക്കുവാൻ കഴിയും. സഹോദരരുമായി രമ്യതയിൽ ആകാൻ ശ്രമിക്കുന്നത് ഗുണം ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കണം. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. എതിർപ്പുകളെ മറികടക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതായിരിക്കും. സാമ്പത്തിക ഭദ്രത കൈവരിക്കും. അനാവശ്യമായ കലഹത്തിന് നിൽക്കരുത്. അടുത്തതായി പ്രണോദം നക്ഷത്രമാണ്. ഔദ്യോഗിക രംഗത്ത് നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. കുടുംബാന്തരീക്ഷം സമാധാനപൂർണമാകും. കിട്ടില്ല എന്ന് കരുതിയ ധനം വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കും. കുടുംബസമേതം യാത്രകളും മറ്റും നടത്തുന്നതായിരിക്കും. പുതിയ സുഹൃത്തുക്കളുമായി ചങ്ങാത്തം കൂടുമ്പോൾ ശ്രദ്ധിക്കണം. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കാലതാമസം നേരിട്ടേക്കാം. അടുത്തതായി ആയില്യ നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ ധനച്ചെലവുകൾ വന്നു ചേരും. പ്രധാന പ്രശ്നങ്ങളിൽ മുതിർന്നവരുടെ ഉപദേശം കൂടി തേടുന്നത് നന്നായിരിക്കും. സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. ബന്ധുജനങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കും. വിവാഹ ആലോചനകൾ തടസ്സപ്പെടുന്നതിനാൽ മനപ്രയാസം ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരം നഷ്ടപ്പെടും. ഊഹക്കച്ചവടത്തിൽ നിന്നും തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുക. അടുത്തതായി പൂരം നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാൻ. തൊഴിൽ രംഗത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. സ്വദേശം വിട്ടുനിൽക്കേണ്ട അവസ്ഥ വരും. ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങൾ മൂലം പ്രയാസങ്ങൾ അനുഭവത്തിൽ വരും. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്. ദാമ്പത്യ ബന്ധത്തിന് ഉലച്ചിൽ തട്ടാതെ ശ്രദ്ധിക്കുക. ശത്രുക്കൾ ഉപദ്രവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. സാമ്പത്തികമായ സഹായം ലഭിക്കുവാൻ കാലതാമസം നേരിട്ടേക്കാം. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി അത്ത നക്ഷത്രമാണ്. ശത്രുവിൻ്റെ ഉപദ്രവം വർദ്ധിക്കും. വാഹനങ്ങൾ മൂലം പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം. സ്നേഹവും പരിചരണവും ശ്രദ്ധയും കുറയാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇഷ്ടഭക്ഷണം കഴിക്കുവാനുള്ള യോഗം ഉണ്ട്. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. സ്വന്തം സംരംഭങ്ങൾ വിപുലീകരിക്കുവാൻ അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായ സഹായം ലഭിക്കും. ശത്രുക്കളുടെ മേൽ വിജയം നേടുവാൻ സാധിക്കും. വാഹന ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി ചോദ്യ നക്ഷത്രമാണ്. പഠനത്തിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഉല്ലാസകരമായ അനുഭവങ്ങൾ ലഭിക്കും. മാതൃ ഗുണം ഉണ്ടാകുന്നതാണ്. പ്രണയിതാക്കൾക്ക് അംഗീകാരം ലഭിക്കും. അടുത്തതായി വിശാഖമാണ്. ഒന്നിലധികം അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. പൊതുജനങ്ങളുടെ ആദരവും സ്നേഹവും ലഭിക്കും. വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി സമ്പാദിക്കുവാൻ സാധിക്കും. വിദേശത്തു നിന്നും നല്ല രീതിയിലുള്ള സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്.
അടുത്തതായി അനിഴം നക്ഷത്രമാണ്. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സഹായം ലഭിക്കുന്നതിനാൽ കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. സ്ഥാനമാനങ്ങൾ, പുരസ്കാരങ്ങൾ എന്നിവയ്ക്ക് സാധ്യത. പിതൃസ്ഥാനീയരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. ജീവിത പങ്കാളിയുടെ നേട്ടത്തിൽ സന്തോഷിക്കും. സർക്കാരിൻ്റെ തീരുമാനം അനുകൂലമാകും. സാമ്പത്തികമായ പ്രയാസം കാരണം മാറ്റിവെക്കേണ്ടി വന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. കഴിവുകൾക്കുള്ള അംഗീകാരം ലഭിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. വിശ്രമവും ഇഷ്ടഭക്ഷണവും ലഭിക്കും. ഒന്നിലധികം സ്ഥലത്തു നിന്നും ധനവരവ് ഉണ്ടാകുന്നതാണ്. കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും ശമനം ലഭിക്കും. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ സ്വാന്തനം ഏകുന്നതായിരിക്കും. അടുത്തതായി പൂരാള നക്ഷത്രമാണ്. ഏജൻസി പ്രവർത്തനങ്ങൾ വഴി നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ നിലപാട് ഉണ്ടാകുന്നതായിരിക്കും. സർക്കാർ തലത്തിൽ നിന്നും സഹായം ലഭിക്കും. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. അടുത്തതായി ഉത്രാള നക്ഷത്രമാണ്. ചിരകാല സുഹൃത്തുക്കളെ കൊണ്ട് ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ധനലാഭം പ്രതീക്ഷിക്കാം. മാനസികമായി ഉല്ലാസകരമായ അനുഭവങ്ങൾക്കിടയാകും. നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ സാധിക്കും. അടുത്തതായി ത്രികോണ നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് ശ്രദ്ധ വർദ്ധിപ്പിക്കുവാൻ ശ്രമം നടത്തും. ജീവിത പങ്കാളിയുടെ ശക്തമായ പിന്തുണ ലഭിക്കും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ശ്രദ്ധയും അച്ചടക്കവും വേണ്ട സമയമാണ്. പ്രണയിനികൾ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തതായി അവിട്ട നക്ഷത്രമാണ്. തടസ്സങ്ങൾ വർദ്ധിക്കും. സംസാരം നിയന്ത്രിക്കണം. തൊഴിൽ സ്ഥലത്ത് നിലനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ സമയമാണ്. അടുത്തതായി ചതയ നക്ഷത്രമാണ്. ആരോഗ്യസ്ഥിതിയിൽ വിഷമതകൾ ഉണ്ടാകും. മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടപ്പാകണം എന്നില്ല. കുടുംബാംഗങ്ങളിൽ നിന്നുള്ള സഹായത്തിൽ കുറവ് സംഭവിക്കും. വിവാഹ ആലോചനകൾക്ക് തടസ്സമോ കാലതാമസമോ ഉണ്ടാകാം. അടുത്തതായി പുരൂരട്ട നക്ഷത്രമാണ്. ഔദ്യോഗിക തലത്തിൽ നടപടികൾ ഉണ്ടാകും. ബന്ധുഫലം കുറയും. അമിതമായ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കണം. വാഹന ഇടപാടുകളിൽ നിന്നും പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം. ഗൃഹജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമുണ്ട്. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അനാവശ്യമായ ധൃതി ഒരു കാര്യത്തിലും കാണിക്കരുത്. സാമ്പത്തിക കാര്യത്തിൽ നല്ല അച്ചടക്കം പാലിക്കുവാൻ ശ്രദ്ധിക്കണം. പൊതുരംഗത്ത് പരാജയം അനുഭവത്തിൽ വരാം. അവസാനമായി രേവതി നക്ഷത്രമാണ്. കോടതി നടപടികളിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരും. സഹോദരന്മാർ തമ്മിൽ കലഹത്തിന് സാധ്യത. അതിനാൽ തന്നെ സംസാരവും പ്രവൃത്തികളും വളരെയധികം ശ്രദ്ധിക്കണം. പണം കടം വാങ്ങേണ്ട അവസ്ഥ സംജാതമാകും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.